തുടരുകയാണ്. ബിജെപി ദേശീയ നിർവാഹക സമിതി യോഗം ഡൽഹിയിൽ ഇന്നും തുടരുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പും മുഖ്യ ചർച്ചാ വിഷയമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യോഗത്തിൽ പ്രസംഗിക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങാൻ നിർവാഹക സമിതി യോഗത്തിൽ കഴിഞ്ഞ ദിവസം ദേശീയ അധ്യക്ഷൻ JP നദ്ദ നിർദ്ദേശിച്ചിരുന്നു. യോഗത്തിലേക്ക് 1 കിലോമീറ്റർ റോഡ് ഷോ നടത്തിയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എത്തിയത്. ആന്റണി ജസ് ജോർജ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ആന്റണി, ഈ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ BJP ദേശീയ നിർവാഹക സമിതിക്ക് ഏറെ പ്രസക്തിയുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഈ അവസാന ദിവസം ഇന്ന് ചർച്ചയാകുമെന്ന് നമുക്ക് കരുതാം. ഫിറോസ്, തീർച്ചയായും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, 9 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അതുപോലെ തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുമുള്ള മുന്നൊരുക്കങ്ങളാണ് പ്രധാനമായും ഈ 2 ദിവസം നീണ്ടു നിൽക്കുന്ന BJP യുടെ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ചർച്ചയാകുന്നത്. ഇന്നലെയാണ് യോഗം ആരംഭിച്ചത്. ഇന്നലെ തന്നെ യോഗത്തിൽ ദേശീയ അധ്യക്ഷൻ JP നദ്ദ പ്രവർത്തകർക്ക് നൽകിയ നിർദ്ദേശം, വരാനിരിക്കുന്നത് 9 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. ഈ 9 ഇടത്തും വിജയത്തിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു നിർദ്ദേശമാണ് നേതാക്കൾക്ക് ദേശീയ അധ്യക്ഷൻ നൽകിയത്. പൊതുവെ യോഗത്തിൽ ഉയർന്ന ഒരു കാര്യവും അതുതന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഗുജറാത്ത് മോഡൽ, ഗുജറാത്തിൽ ഉണ്ടായ വൻ വിജയം, ആ വൻ വിജയത്തിൻ്റെ ആ ഒരു മോഡൽ പിന്തുടർന്നുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കണമെന്നുള്ളൊരു കാര്യമാണ് ഉള്ളത്. ഇന്ന് പ്രധാനമായും മറ്റൊന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനം ഒരുപക്ഷെ ഉണ്ടായേക്കാം. മിഷൻ 400 ലോക്സഭാ മണ്ഡലങ്ങളിലും BJP ക്ക് വിജയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവരെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ മിഷൻ 400 അതുമായി മുന്നോട്ട് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രഖ്യാപനവും ഉണ്ടാകും. ഈ 400 മണ്ഡലങ്ങളിൽ 150 എണ്ണത്തിൽ വിജയ സാധ്യത കുറവുണ്ട്. ആ മേഖലകളിൽ, ആ മണ്ഡലങ്ങളിൽ കൂടുതൽ നേതാക്കളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആ മണ്ഡലങ്ങൾ കൂടി പിടിച്ചെടുക്കുക, 2024 ഒരു വൻ വിജയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് BJP ലക്ഷ്യമിടുന്നത്. അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഈ 2 ദിവസമായ യോഗങ്ങളിൽ ചർച്ചയാവുന്നത്. ഇന്നും അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ആവിഷ്കരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. വിവിധ വിഷയങ്ങളിൽ ഉൾപ്പെടെ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നുള്ളതും ഏറെ നിർണായകമാണ്. കഴിഞ്ഞ ദിവസം മോദി ഈ ദേശീയ നിർവാഹക സമിതി യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് 1 കിലോമീറ്ററോളം റോഡ് ഷോ നടത്തിയാണ് എത്തിയത്. ഇത് പതിവില്ലാത്ത ഒരു കാര്യമാണ്. ഇതിലൂടെ BJP പ്രധാനമായും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പ്രധാനമായും പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അടുത്ത 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ക്ക് മുന്നിൽ നിർത്താൻ വേറൊരു നേതാവില്ല, മോദി തന്നെയായിരിക്കും നയിക്കുക എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയായിരുന്നു ഇന്നലത്തെ മോദിയുടെ 1 കിലോമീറ്റർ റോഡ് ഷോ. അത്തരത്തിൽ ഒരു സന്ദേശം കൂടി ഇന്നലെ റോഡ് ഷോയിലൂടെ പ്രധാനമന്ത്രി നൽകി. ഏതായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭ 9 സംസ്ഥാനങ്ങളിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ തന്ത്രങ്ങൾ, അല്ലെങ്കിൽ ഏത് തരത്തിൽ നീങ്ങണമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. യോഗം ഇന്ന് സമാപിക്കും. ആന്റണി, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ സ്വന്തം നാടാണ് ഹിമാചൽ പ്രദേശ്. ഈ വർഷം 2023 9 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുമ്പോൾ ഹിമാചൽ പ്രദേശിലെ പരാജയം കൂടി ദേശീയ നിർവാഹക സമിതി ചർച്ച ചെയ്തു എന്ന് നമുക്ക് കരുതേണ്ടി വരുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് തന്നെയാണ് മറ്റ് വിജയങ്ങൾ, വിജയത്തിൽ കുറഞ്ഞൊന്നും വേണ്ട എന്നുള്ളൊരു നിർദ്ദേശത്തിലേക്കൊക്കെ പോയിരിക്കുന്നത്. ഹിമാചലിൽ അപ്രതീക്ഷിതമായ തോൽവിയാണ് BJP യെ സംബന്ധിച്ച് ഉണ്ടായത്. തുടർഭരണം ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലായിരുന്നു അവിടെ BJP ഉണ്ടായിരുന്നത്. ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ സ്വന്തം സംസ്ഥാനം കൂടിയാണ്, പക്ഷേ അവിടെ വലിയ തിരിച്ചടി നേരിട്ടു. അത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാവാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ കൂടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ എല്ലാ തരത്തിലും പ്രവർത്തിക്കണം, വിജയം അനിവാര്യമാണ് എന്നുള്ളൊരു കർശന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിന് എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം, ഇപ്പോഴേ പ്രവർത്തിച്ചു തുടങ്ങണം. ഗുജറാത്തിൽ ഉണ്ടായ, അല്ലെങ്കിൽ ഗുജറാത്തിൽ ആ മുന്നോട്ട് കൊണ്ടുപോയ ആ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമുണ്ട്, അത് വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് BJP എത്തിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെ BJP നേരിട്ടോ, അതേ മാതൃക എല്ലാ സംസ്ഥാനങ്ങളും പിന്തുടരണം.
എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ആ സംസ്ഥാനങ്ങളിൽ, ഈ 9 സംസ്ഥാനങ്ങളിലും ഭരണം പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും, തോൽവികളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം വിലയിരുത്തി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അടുത്ത തെരഞ്ഞെടുപ്പുകൾക്ക് BJP യെ സജ്ജമാക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ 2 ദിവസമായി ചേർന്ന ദേശീയ നിർവാഹക സമിതി യോഗത്തിലുള്ളത്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വിലയിരുത്തപ്പെടുന്നുണ്ട് ഫിറോസ്. തീർച്ചയായും 2023 BJP യെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ വർഷമാണ് എന്ന് BJP വിലയിരുത്തുന്നു. BJP ദേശീയ നിർവാഹക സമിതി യോഗം തുടരുന്നു, ഇന്ന് യോഗം സമാപിക്കുകയാണ്. അതേസമയം ഈ വർഷം 2023 നടക്കുന്ന 9 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള ചർച്ചയാണ്, അവലോകനമാണ്, അല്ലെങ്കിൽ എന്തൊക്കെ തന്ത്രങ്ങൾ മെനയണമെന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ ചർച്ച BJP ദേശീയ നിർവാഹക സമിതിയിൽ നടക്കുന്നു. 2024 നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലായി തന്നെ ഈ വർഷം നടക്കുന്ന 9 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ BJP കാണുന്നു.